ഏവർക്ക് ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പുതിയ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കുന്നതിന് ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്തിടാനും മറക്കില്ല. എങ്ങനെ ചെയ്താൽ മാത്രമാണ് ദിവസവും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോരോ പുതിയ വീടിൻ്റെയും പ്ലോട്ടുകളുടെയും വിശേഷങ്ങൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. ഞങ്ങളിന്ന് പരിചയപ്പെടുന്ന മനോഹരമായൊരു വില്ല പ്രൊജക്റ്റാണ്. അതിനുവേണ്ടി ഞങ്ങൾ ഇന്ന് എത്തിച്ചേർന്ന് നിൽക്കുന്ന എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ കളമശ്ശേരിക്ക് സമീപത്തായി, കളമശ്ശേരി കാക്കനാടിന് സമീപത്തായി തേവക്കൽ എന്ന സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. ഇവിടെ വിൽക്കാനോട്ടിരിക്കുന്ന മനോഹരമായ ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ടൗണിന് സമീപത്തായി മനോഹരമായൊരു വില്ല പ്രൊജക്റ്റാണ്. നല്ല വീതി കൂടിയ റോഡ് ഫ്രണ്ടേജായി തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു ഫ്ലഡ് എഫക്റ്റഡ് ഏരിയയിലല്ല ഈ ഒരു ലൊക്കേഷൻ വരുന്നൊരു പ്രത്യേകത കൊണ്ട്. ഇവിടെ നിന്നും കാക്കനാടുള്ള ഇൻഫോ പാർക്കിലേക്ക് വെറും 6 കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നത്. മാത്രമല്ല, കളമശ്ശേരിയിലേക്ക് 3 കിലോമീറ്റർ മാത്രം ദൂരവും തൊട്ടടുത്തുള്ള തേവക്കൽ ജംഗ്ഷനിലേക്ക് വെറും 300-350 മീറ്റർ മാത്രം ദൂരവുമാണ് വരുന്നത്. ഇതൊരു 7 വീടുകൾ വരുന്ന ചെറിയൊരു വില്ല പ്രൊജക്റ്റാണ്. അതിൽ പകുതിയോളം വീടുകൾ ഓൾറെഡി സോൾഡ് ഔട്ടായി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. മനോഹരമായൊരു കണ്ടംപററി സ്റ്റൈലിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 4.5 സെൻറ് ഒറിജിനൽ ലാൻഡിൽ 2250 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായും ഒരു സ്റ്റഡി റൂമായാണ് ഈ വീട് വരുന്നത്. കോമ്പൗണ്ട് വാളും സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റും നൽകിയിരിക്കുന്നു. തീർത്തും വാസ്തു ശാസ്ത്രപരമായി പണിത ഈ വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ദിക്കിലേക്കാണ്. വീടിൻ്റെ മുൻവശത്തെ കടുപ്പാക്കല്ലുകളാണ് വെച്ചിരിക്കുന്നത്. അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകിയിരിക്കുന്നു. ഒരു വലിയ കാറും ഒരു ചെറിയ കാറും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ചെറിയൊരു സിറ്റ് ഔട്ടാണ് വീടിന് നൽകിയിരിക്കുന്നത്. മുൻവശത്തെ ഡോറ് ഒരു പാളിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്ത് അകത്ത് കിടക്കുന്ന ഗസ്റ്റ് ലിവിംഗ് സ്പേസിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ലിവിംഗ് സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഡബിൾ ഹൈറ്റിലാണ് ലിവിംഗ് സ്പേസ് നിർമ്മിച്ചിരിക്കുന്നത്. വലിയൊരു ടി വി യൂണിറ്റും നമുക്കിവിടെ അവൈലബിൾ ആണ്. വളരെ മനോഹരമായ രീതിയിലാണ് ലിവിംഗ് സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് അടുത്ത എൻട്രി വരുന്ന ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ്. നല്ലൊരു സ്പേഷ്യസ് ആയ ഡൈനിങ് സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഇവിടെ നിന്നാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേഴ്സും നൽകിയിരിക്കുന്നത്. മനോഹരമായൊരു ഓപ്പൺ കിച്ചണാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അത് ഡൈനിങ് സ്പേസിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നു. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. മനോഹരമായ രീതിയിൽ തന്നെ ഒതുങ്ങിയ രീതിയിലാണ് വാഷ് കൗണ്ടർ നിർമ്മിച്ചിരിക്കുന്നത്. വലിയൊരു ഡൈനിങ് ടേബിൾ, ഒരു 12-16 ബൈ കപ്പാസിറ്റിയുള്ള ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. കിച്ചൻ്റെ സൈഡിലേക്ക് പോയാൽ വലിയൊരു കിച്ചണാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ധാരാളം കബോർഡ് വർക്കുകൾ ചെയ്ത് മനോഹരമാക്കിയ കിച്ചൻ്റെ ഫ്ലോറിങ്ങിനായി മാറ്റ് ഫിനിഷുള്ള ടൈൽസുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വലിയൊരു റെഫ്രിജറേറ്റർ യൂണിറ്റ് വയ്ക്കാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. കിച്ചൺ ടോപ്പിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത് ബ്ലാക്ക് കളർ ഗ്ലോസി ഗ്രാനൈറ്റ് ആണ്. കിച്ചൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ദിക്കിലേക്കാണ്. കിച്ചൻ്റെ ബാക്ക് സൈഡായി നല്ലൊരു സ്പേസ് വരുന്നതിനെ വലിയൊരു വർക്ക് ഏരിയ നിർമ്മിക്കാനുള്ള ഒരു പ്രൊവിഷൻ ലഭിക്കുന്നുണ്ട്. ഇവിടെ നിന്നും അടുത്ത എൻട്രി വരുന്ന ഇവിടുത്തെ ബെഡ്റൂമിലേക്കാണ്. 2 ബെഡ്റൂമുകളാണ് ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത്. അതിൻ്റെ ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാം ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. അറ്റാച്ച്ഡ് ബാത്റൂമും വാൾഡ്രോബ് സൗകര്യവും നൽകി തന്നെയാണ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല ഭംഗിയിലുള്ള ഒരു ബാത്റൂമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഇവിടുന്ന് സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ് നമുക്കിവിടെയും ലഭിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. ധാരാളം വിൻഡോകൾ നൽകി നല്ല സൺലൈറ്റ് എപ്പോഴും ലഭിക്കാവുന്ന രീതിയിൽ ധാരാളം വെൻറ്റിലേഷൻ സൗകര്യം ഉറപ്പുവരുത്തി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ബാത്റൂം സൈഡിലേക്ക് പോയ ഫൈബർ മെറ്റീരിയൽസിൻ്റെ ബാത്റൂം ഡോറാണ് നൽകിയിരിക്കുന്നത്. മനോഹരമായ ഈ ബാത്റൂം മനോഹരമായ രീതിയിൽ തന്നെ വാൾ ടൈൽസ് ഡിസൈൻ ചെയ്തിരിക്കുന്നു. നമുക്കിനി ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലേക്കൊന്ന് പോകാം. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് ഡൈനിങ് സ്പേസ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർകേസ് കയറി നേരെ ചെന്നെത്തുന്ന അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ്. നല്ലൊരു സ്പേഷ്യസ് ആയ അപ്പർ ലിവിംഗ് ഏരിയയാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. 2 ബെഡ്റൂമുകളാണ് ഇവിടെ വരുന്നത്. ഈ ലിവിംഗ് സ്പേസിൽ വലിയൊരു ടി വി യൂണിറ്റും നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. ഇവിടുത്തെ 3rd ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ പോലെ അതേ അളവിലുള്ള വലിയ ബെഡ്റൂമുകളാണ് ഫസ്റ്റ് ഫ്ലോറിലും വരുന്നത്.
ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. അറ്റാച്ച്ഡ് ബാത്റൂമും വാൾഡ്രൂം സൗകര്യത്തോടു കൂടി തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫോർത്ത് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. ധാരാളം വിൻഡോകൾ നൽകി നല്ല വെന്റിലേഷൻ സൗകര്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോടുകൂടി തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ എല്ലാ ബാത്റൂമുകളും വെറ്റ് ആൻഡ് ഡ്രൈ കമ്പാർട്ട്മെൻറ്റായി തിരിച്ചിരിക്കുന്നു. എല്ലാ ബാത്റൂമുകൾക്കും ഏതാണ്ട് 10 വർഷത്തോളം ഗ്യാരണ്ടി ഉറപ്പ് നൽകുന്ന സാനിറ്ററി ഫിറ്റിങ്സുകളാണ് നൽകിയിരിക്കുന്നത്. 4 ബെഡ്റൂമുകൾ കൂടാതെ ഒരു സ്റ്റഡി റൂമും നമുക്കിവിടെ അവൈലബിളാണ്. ഇവിടെ നിന്നാണ് ടെറസിലേക്കുള്ള സ്റ്റെയർകേസും നൽകിയിരിക്കുന്നത്. നല്ലൊരു സ്പേഷ്യസ് സ്റ്റഡി റൂമാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. 4.5 സെൻറ് ഒറിജിനൽ ലാൻഡിൽ 2250 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായും ഒരു സ്റ്റഡി റൂമായി വരുന്ന ഈ വീടിന് ചോദിക്കുന്ന വില 1,15,00,000 രൂപയാണ്. വീട് വിസിറ്റ് ചെയ്യാനോ സ്വന്തമാക്കാനോ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ വീട് വാങ്ങാൻ നിങ്ങൾക്ക് ലോൺ ആവശ്യമുണ്ടെങ്കിൽ വിത്തിൻ 10 ഡേയ്സ് ഞങ്ങൾ ലോണും അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. മറ്റു വീടിൻ്റെ വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം.